കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ചട്നി കഴിക്കുന്നത് ഇഡലി ദോശ വെള്ളയപ്പം ഇതിൻ്റെയൊക്കെ കൂടെയാണല്ലേ പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചട്നി ഇതിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് അപ്പോൾ ഇത് നമ്മൾ രാവിലെ കുറച്ച് അധികം ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം അതുപോലെ നമുക്ക് ലഞ്ച് സമയത്തും എടുക്കാൻ പറ്റിയ നല്ല രുചിയായിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചട്നി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചട്ണിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിതിപ്പോൾ നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടാവുമല്ലോ അതാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഉൾഭാഗമൊക്കെ നല്ലോണം വറുത്ത് കിട്ടും നമ്മൾ തീരെ കട്ടി കുറഞ്ഞ പാത്രം എടുക്കുകയാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കയറി അതിൻ്റെ ഉള്ളിലൊന്നും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കിയാൽ അതിൻ്റെ രുചി കുറയും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പാണ് കേട്ടോ എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം കടലപ്പരിപ്പ് മാത്രമായിട്ട് ഒരു മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത് എന്നിട്ട് അതും കൂടി ചേർത്ത് വീണ്ടും ഒരു മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ കളറിപ്പം നല്ലോണം മാറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഞാനൊരു എണ്ണം ചേർത്തിട്ടുണ്ട് പതിനഞ്ച് മുതൽ എണ്ണം വരെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഇതിന് പകരം ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്താലും മതി അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു അഞ്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം സാധാരണ മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ട അല്ലെങ്കിൽ ഇതിനേക്കാളും കളറ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം പക്ഷേ നമ്മൾ ചട്നി ചമ്മന്തി ഒക്കെ എടുക്കുന്ന സമയത്ത് ണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കാശ്മീരി മുളകിനേക്കാളും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വറ്റൽ മുളക് ചേർത്തിട്ടുണ്ടാക്കുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർത്താൽ മതി അല്ലെങ്കിൽ പകുതി പകുതിയായിട്ടും ചേർക്കാം രണ്ടോ മൂന്നോ കാശ്മീരി മുളകും ഒരു രണ്ട് വറ്റൽ മുളകും അങ്ങനെയായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിൽ ഇടന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ഒന്നും ഇതിലൊട്ടും എണ്ണ ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലതുപോലെ അതിലേക്ക് ഇടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ ചേർത്ത കുഞ്ഞുള്ളിയും മുളകും അതുപോലെ കറിവേപ്പിലയും ഒക്കെ കൂടി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല ഇതുപോലെ ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീയിൽ വെച്ച് കൊടുക്ക കേട്ടോ തീ കൂട്ടിക്കൊടുക്കരുത് ഈ സമയത്ത് ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പോലും ഇല്ല അതിലും കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി പുളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെല്ലാണ് അതായത് ശർക്കര രണ്ട് ചെറിയ കഷ്ണം ശർക്കര ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ചേർത്തിട്ടുണ്ട് ശർക്കര കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര കുറച്ചൊരു ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്താലും മതി ശർക്കരയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റായിരിക്കും എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുള്ളിയും മുളകും കറിവേപ്പിലും ഒക്കെ കൂടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ചേർത്ത പുളിയും ശർക്കരയും ഒക്കെ ഒന്ന് സോഫ്റ്റായി മാറിയിട്ടുമുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയാണ് ഇനി ചേർക്കേണ്ടത് അപ്പോൾ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങ ചേർത്താൽ മതി തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അരക്കപ്പ് തേങ്ങയാണ് അരക്കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ ചേർക്കാം ഞാനൊരു അരക്കപ്പ് വരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ തേങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഇത് വറുത്തെടുക്കേണ്ട കുറേ സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ല അടി കട്ടിയുള്ള ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടായി കിട്ടിയാൽ മാത്രം മതി നമ്മൾ ചേർത്ത തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഒരുപാട് തണുക്കൊന്നും വേണ്ട നമുക്ക് അരച്ചെടുക്കാം പാകത്തിലൊന്ന് തണുത്ത് കിട്ടിയാൽ മതി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കാം പിന്നെ ഒരു വൺ ബൈ ത്രീ കപ്പ് വരെ വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചട്ണി ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ കാച്ചിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കാച്ചി എടുക്കാം അത്രയേ ഉള്ളൂ ഞാൻ ഏതായാലും ഇന്ന് കടുക് ഇത് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഒരു ടീസ്പൂൺ മതി കിട്ടും നമ്മൾ നേരത്തെ ധാരാളം വെളിച്ചെണ്ണ ചേർത്തതാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഒരു രണ്ട് നുള്ളി ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതി കേട്ടോ കായം കൂടിക്കഴിഞ്ഞാലും വല്ലാത്ത ചൊവിയായിരിക്കും ഒരു രണ്ട് നുള്ളി കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കായം ചേർത്താൽ മതി എല്ലാവർക്കും കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ അരച്ചു വെച്ച ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചട്നി ഒഴിച്ച ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീ കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചട്നി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ഈ ചട്നി അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും ചപ്പാത്തിക്കും ഒക്കെ ആണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് രാവിലെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ടാണ് സൈഡിലൊക്കെ ചെറിയ തിള വരുന്നത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അങ്ങനെ വളരെയേറെ രുചിയായിട്ടുള്ള ഉള്ളിയും അതായത് കുഞ്ഞുള്ളിയും തേങ്ങയൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിന്നിത് ഉഴുന്ന് ദോശയുടെ കൂടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ചട്നി മാത്രം മതി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇഡ്ഡലി ദോശ ചപ്പാത്തി അങ്ങനെ എന്തും കഴിക്കാം ചോറിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയും ഉച്ചക്കും ഒക്കെ എടുക്കാവുന്നതാണ് ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുഞ്ഞുള്ളി തൊലികളും യും മടിയുള്ളവർക്ക് അതിന് പകരം സവാളെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്